നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറെ ചർച്ചാ വിഷയമായ മണ്ഡലമാണ് കുറ്റ്യാടി നിയമസഭാ മണ്ഡലം. കുറ്റ്യാടി സീറ്റ് കേരള കോൺഗ്രസിന് നൽകിയതിനെതിരെ മണ്ഡലത്തിൽ CPM പ്രവർത്തകർ നടത്തിയത് അസാധാരണ പ്രതിഷേധമായിരുന്നു. അന്ന് കുറ്റ്യാടിയിൽ CPM പതാകയേന്തി നൂറുകണക്കിന് പേരാണ് പ്രതിഷേധ മാർച്ച് നടത്തിയത്. പാർട്ടി ചിഹ്നത്തിൽ കുറ്റ്യാടിയിൽ സ്ഥാനാർത്ഥി ഇല്ലാത്തതാണ് പ്രതിഷേധത്തിന് കാരണമായത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KP കുഞ്ഞഹമ്മദ്കുട്ടിയെ സ്ഥാനാർത്ഥിയാക്കണമെന്നായിരുന്നു ഇവരുടെ ആവശ്യം. അതേസമയം പ്രാദേശിക പ്രവർത്തകരുടെ വികാരം പരിഗണിക്കാതെ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ വലിയ തിരിച്ചടിയുണ്ടാകുമെന്ന വിലയിരുത്തലായിരുന്നു അന്ന് കേരള കോൺഗ്രസ് എം ജോസ് കെ മാണി വിഭാഗം. എന്നാൽ ഈ പ്രതിഷേധം സമീപ മണ്ഡലങ്ങളിൽ പോലും ഇതിൻ്റെ പ്രതിഫലനമുണ്ടാകുമെന്ന ആശങ്ക ഉയർന്നതോടെയാണ് CPM തീരുമാനം മാറ്റിയത്. എന്നാൽ കുറ്റ്യാടിയിൽ കുഞ്ഞഹമ്മദ്കുട്ടിയെ തന്നെ സ്ഥാനാർത്ഥിയാക്കുകയും വിജയിക്കുകയും ചെയ്തു. സീറ്റ് വിട്ടുകൊടുക്കാത്തതിനെതിരെ ജില്ലാ സെക്രട്ടറിക്കെതിരെ വ്യക്തിപരമായ വിമർശനങ്ങളോട് ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം ഉണ്ടാകുമെന്ന് ജില്ലാ നേതൃത്വം അന്നേ വ്യക്തമാക്കിയിരുന്നു. അതിൻ്റെ തുടർച്ചയെന്നവണ്ണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് തർക്കത്തിൻ്റെയും പരസ്യ പ്രതിഷേധത്തിൻ്റെയും പേരിൽ കുറ്റ്യാടി MLA KP കുഞ്ഞഹമ്മദ്കുട്ടിക്കെതിരെ നടപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് CPM. പ്രതിഷേധത്തിന് ഒത്താശ നൽകിയെന്ന് ആരോപിച്ച് കുഞ്ഞഹമ്മദ്കുട്ടിയെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്നും ഒഴിവാക്കി. ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് ജില്ലാ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജന തർക്കവും പ്രതിഷേധ പ്രകടനവുമായി ബന്ധപ്പെട്ടാണ് കുഞ്ഞഹമ്മദ്കുട്ടിക്കെതിരെ പാർട്ടിയുടെ നടപടി. അതേസമയം ജില്ലാ സെക്രട്ടേറിയറ്റിൻ്റെയും ജില്ലാ കമ്മിറ്റിയുടെയും തീരുമാനം സംസ്ഥാന കമ്മിറ്റിയുടെ അംഗീകാരത്തിനായി അയച്ചിരിക്കുകയാണ്. ഈ മാസം 9-10 തീയതികളിൽ ചേരുന്ന സംസ്ഥാന കമ്മിറ്റി ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തേക്കും. കുഞ്ഞഹമ്മദ്കുട്ടിയുടെ സ്ഥാനാർത്ഥി മോഹമാണ് പ്രശ്നങ്ങൾക്ക് കാരണമായെന്ന ജില്ലാ കമ്മിറ്റിയുടെ വിലയിരുത്തൽ. മുന്നണി തീരുമാനപ്രകാരം കുറ്റ്യാടി സീറ്റ് CPIM കേരള കോൺഗ്രസ് എമ്മിന് വിട്ടു നൽകിയിരുന്നു. ഇതനുസരിച്ച് മുഹമ്മദ് ഇക്ബാലിനെ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കി. ഇതിനെതിരെ CPIM പ്രവർത്തകർ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചു. ഈ നടപടിയിലൂടെ വീണ്ടും കുറ്റ്യാടി മണ്ഡലം വാർത്തകളിൽ നിറഞ്ഞു നിന്നിരിക്കുകയാണ്.